പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. പഴയ നിയമ പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒട്ടനവധി വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. മുന്നറിയിപ്പ് ഏറ്റെടുത്തവർ സുരക്ഷിതരായി തീർന്നപ്പോൾ മുന്നറിയിപ്പ് ലംഘിച്ചവർ നാശത്തിനും മരണത്തിനും അടിമകളായി മാറ്റപ്പെട്ടു. പുതിയ നിയമ യുഗത്തിലും കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ മനുഷ്യവർഗത്തിന് നൽകുന്നുണ്ട്. എല്ലാ മുന്നറിയിപ്പുകളുടെയും സാരം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1:15. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17:30. എന്നാൽ ലോകം, ജഡം, പിശാച് എന്നീ ത്രിമൂർത്തികൾ വഞ്ചനയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും അനേക മനുഷ്യരെ ഇന്നും നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ പുരോഗതി കാട്ടി ചിലർ ആത്മീയ ചിന്തകൾക്ക് തുരങ്കം വഹിക്കുന്നുണ്ട്. മനുഷ്യരാൽ അസാധ്യമായ ഒന്നുമില്ലെന്നും ദൈവത്തിൻ്റെ പ്രസക്തി അനാവശ്യമാണെന്നുമുള്ള തോന്നൽ അജ്ഞാനികളായ മനുഷ്യരുടെ ഹൃദയത്തിൽ വിതയ്ക്കുവാൻ തന്ത്രശാലിയായ സാത്താൻ ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭയാനകം തന്നെ. അതുകൊണ്ട് തന്നെ മനുഷ്യ ചിന്തകൾക്ക് പോലും അപ്രാപ്യമായ ശാസ്ത്രീയ പുരോഗതികൾ അവൻ ലോകത്തിന് സംഭാവനയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ലോകമാകമാനം നശിപ്പിക്കുവാൻ ശക്തിയുള്ള ജീവശാസ്ത്രപരവും രസതന്ത്രപരവുമായ ആയുധങ്ങൾ നിരവധി രാഷ്ട്രങ്ങൾ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ന്യൂമോണിയ, പ്ലേഗ്, പെർമോണറി, അന്ത്രാക്സ്, ടൈഫസ്, ബോട്ടലിനസ് ടോക്സിൻ, നെർവ് ഗ്യാസ് എന്നിവ ഇവയിൽ പ്രധാനങ്ങളാണ്. ഇപ്പോൾ നാം കടന്നുപോകുന്ന കോവിഡിൻ്റെ കാലഘട്ടങ്ങളും ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള മാരകമായ പല രോഗങ്ങളും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാം. ചികിത്സിക്കപ്പെടാത്ത മുഴുവൻ രോഗികളെയും കൊല്ലുന്ന ഭീകരമായ ശ്വാസകോശമായ രോഗമാണ് പൾമോണറി അന്ത്രാക്സ്. ഈ രോഗം ബാധിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചിരിക്കും. അണുജീവികളാൽ പിടിപെടുന്ന മരണകരമായ മറ്റൊരു രോഗമാണ് ടൈഫസ്. മനുഷ്യൻ അറിഞ്ഞിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും ശക്തിയേറിയ വിഷങ്ങളിൽ ഒന്നാണ് ബോട്ടലിനസ് ടോക്സിൻ. പൊട്ടാസ്യം സൈനൈഡിനേക്കാൾ 30 കോടി ഇരട്ടി ശക്തി ഇതിനുണ്ട്. ഇതിൽ 6 ഔൺസ് ശരിയായി പ്രയോഗിച്ചാൽ അമേരിക്കൻ ജനതയെ മുഴുവൻ സംഹരിക്കാൻ അത് തന്നെ മതിയാകും. ശ്വാസകോശ തകർച്ചയും നാഡീ തളർച്ചയും നിമിത്തം മരണം 30 സെക്കൻഡ് കൊണ്ട് ഉളവാക്കുന്നതാണ് നെർവ് ഗ്യാസ്. ലോകമൊട്ടുക്ക് വിവിധ സ്ഥലങ്ങളിലായി 1000 കണക്കിന് ടൺ നെർവ് ഗ്യാസ് ഇപ്പോഴേ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ജർമ്മൻകാരാൽ ഉളവാക്കപ്പെട്ടതും റഷ്യ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതുമായ ഗ്യാസ് ഫാക്ടറിയിൽ റെഡ് ആർമിക്ക് വേണ്ടി, ചെമ്പടയ്ക്ക് വേണ്ടി ടൺ കണക്കിന് ഗ്യാസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ചൈന നിരവധി മാരക വൈറസ് രോഗാണുക്കളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് പുറപ്പെട്ടതാണ് കൊറോണ എന്നുള്ള സത്യം നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക നേരിടുന്ന അന്ത്രാക്സ് രോഗാണുക്കൾ ഉസാമ ബിൻ ലാദിൻ്റെ കൈവശമുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന മനുഷ്യനാശകരമായ വൈറസുകൾ, ഇവയെല്ലാം ശാസ്ത്രത്തിൻ്റെ പുതുപുത്തൻ സംഭാവനകളാണ്. മധ്യകാല യുഗത്തിലെ ബ്ലാക്ക് പ്ലേഗിന് തുല്യം പടർന്ന് വ്യാപിച്ച് മരണം ഉളവാക്കാൻ കഴിയുന്ന വൈറസുകൾ ചൈനയിലുണ്ട്. ജീവശാസ്ത്രപരമായി മരണമുളവാക്കുന്ന വിഷവസ്തുക്കൾ മറ്റ് രാഷ്ട്രങ്ങളും നിലനിർത്തി വരുന്നു. ശാസ്ത്രം ജയിക്കുന്നെങ്കിലും
മനുഷ്യൻ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 10 വർഷങ്ങൾ കഴിയുമ്പോൾ വിജ്ഞാനവും 15 വർഷങ്ങൾ കഴിയുമ്പോൾ ഗ്രന്ഥങ്ങളും ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ അതിവേഗത്തിലാണ് പ്രധാന കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്മൂലം സാധാരണ ജനങ്ങൾക്ക് അവ വേണ്ടത്ര ഗ്രഹിക്കാൻ അവസരമുണ്ടായിട്ടില്ല. ആറ്റം ശക്തി, ഇലക്ട്രോണിക്സ്, വാർത്താവിനിമയം, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മുതലായ ശാസ്ത്രശാഖകളിലെല്ലാം അത്ഭുതകരമായ പുരോഗതിയാണ് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതിൽ ചിലത് മാത്രമായിരുന്നു ചന്ദ്രയാത്ര, സൂപ്പർസോണിക് വിമാനങ്ങൾ, കമ്പ്യൂട്ടർ, ശരീരാവയവങ്ങളെ വിജയകരമായ മാറ്റിവയ്ക്കൽ തുടങ്ങിയവ. ലോകവ്യാപകമായ തോതിൽ സാക്ഷരത വർദ്ധിച്ചു വരുന്നു. 10 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും ഇന്ന് ലോകരാജ്യങ്ങളിൽ നിലവിലുണ്ട്. അണുശാസ്ത്ര വിജ്ഞാനം നന്മയ്ക്കായുള്ള പുതിയ ചക്രവാളങ്ങളെക്കാൾ അണ്വായുധങ്ങൾ മൂലമുള്ള നശീകരണ ഭീഷണിയാണ് തുറന്നു തരുന്നത്. ഗർഭധാരണം, ജീവിതം, മരണം എന്നിവയിൽ മനുഷ്യർ അതിർ കടന്ന് ഇടപെടുന്നതിനാൽ പാരമ്പര്യ ശാസ്ത്രം, ഔഷധം, രസതന്ത്രശാസ്ത്രം എന്നിവ പുരോഗമിക്കുകയും തന്മൂലം ലോക അന്തരീക്ഷ മലിനീകരണം ഒരു ഭീഷണിയായി ഭവിക്കുകയും ചെയ്യുന്നു. കുതിരവണ്ടി യുഗത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആയുഷ്കാലം മുഴുവൻ യാത്ര ചെയ്തതിലും അധികം ഇന്നത്തെ മനുഷ്യർ ഒരാഴ്ചവട്ടം യാത്ര ചെയ്യുന്നുണ്ട്. ചില ദശകങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ വിമാനം അറ്റ്ലാന്റിക്കിന് കുറുകെ പറന്നിരുന്നെങ്കിൽ ഇന്ന് ദിവസേന 10,000 വിമാനങ്ങൾ ആ ദൗത്യം പൂർത്തീകരിക്കുന്നു. വിനോദസഞ്ചാരം വർഷം തോറും വർദ്ധിക്കുന്നു. 3 ദിവസത്തിലൊന്ന് എന്ന കണക്കിൽ ഹോട്ടൽ ശൃംഖലകൾ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്നു. 4 നില കെട്ടിടത്തിൻ്റെ ഉയരം വരുന്ന ബോയിങ് 747 ജെറ്റ് വിമാനങ്ങൾ ലോകത്തിലെ തിരക്കേറിയ വ്യാപാര വിനോദ യാത്രാ പദങ്ങളിലൂടെ നിർബാധ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിരവധി പുതിയ പുതിയ വിമാനങ്ങൾ ഓരോ ദിവസവും ഇന്ന് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ ഓരോ വ്യക്തികൾക്കും സ്വന്തമായി ഓരോ വിമാനമുണ്ട്. നാം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് പോലെ അവർ വിമാനങ്ങളിൽ യാത്ര ചെയ്ത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്തി വരുന്നു. അതേ ശാസ്ത്രം ജയിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ മനുഷ്യൻ തോറ്റുകൊണ്ടിരിക്കുന്നു. ഒരു റെയിൽ പാളം മാത്രമിട്ടാൽ ലോകത്തെ 3 വട്ടം വലയം ചെയ്യാവുന്ന 1,000,000 ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ആധുനിക ധനാഢ്യ സമൂഹത്തിന് ഉതകത്തക്ക നിലയിൽ സുഖഭോഗ സമൃദ്ധമായ കപ്പലുകൾ ഓരോ ദിവസവും നിർമ്മിക്കപ്പെടുന്നു. ഭൂമിയെ വലയം ചെയ്യത്തക്ക നിലയിലുള്ള മനുഷ്യ നിയന്ത്രിതമായ 1st ഉപഗ്രഹത്തെ സഞ്ചാരപഥത്തിലെത്തിക്കുവാൻ കഴിഞ്ഞത് 1961. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ അന്നത്തെ കാലത്തേക്കാൾ നാം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് വരെ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ഇന്ന് നല്ലവണ്ണം അറിയാം. ലോകാവസാനം വരെ മനുഷ്യൻ്റെ യാത്രകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ലോകം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോഴും ശാസ്ത്രത്തിൻ്റെ ജയത്തിൽ മനുഷ്യൻ ഊറ്റം കൊള്ളുന്നു. ഇന്ന് സംഭരിച്ച് വെച്ചിട്ടുള്ള അണ്വായുധങ്ങൾ കൊണ്ട് 800+ കോടി വരുന്ന ലോകജനതയെ 100,000 പ്രാവശ്യം നശിപ്പിക്കുവാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. അണ്വായുധ നിർമ്മാണത്തിനാവശ്യമായ പ്ലൂട്ടോണിയം നിരവധി രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജനസംഖ്യയിൽ ചെറിയ രാഷ്ട്രമായ ഇസ്രയേൽ 1 to 10 lakh പവൻ വില വരുന്ന എറിഹോ മിസൈലുകൾ അടക്കം AD-660 എന്ന സർഫസ് മിസൈലുകൾ വരെ തനിയെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ഭൂമിയിൽ ജീവനുള്ള സകലത്തെ നശിപ്പിക്കത്തക്ക നിലയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെയും കൊറിയയുടെയും
അണ്വായുധ സംഭരണശാലകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അമേരിക്കൻ MARV മിനിറ്റ്മെൻ 3 എന്ന അണുമിസൈലിന് 3 വൻ നഗരങ്ങളെ ഒരേ സമയം നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. 250,000 ടൺ TNT ശക്തിയോട് തുല്യം വരുന്ന ശക്തിയാണത്. 1945 ഹിരോഷിമയെ ശൂന്യമാക്കിയ 20 കിലോ ടൺ ബോംബിന്റെ 2,500 ഇരട്ടി ശക്തിയുള്ള മെഗാടൺ ബോംബുകൾ ഇന്ന് റഷ്യയുടെ കൈവശമുണ്ട്. ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കാനുള്ള മഹാപീഡനകാലത്തെ ന്യായവിധിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലൂടെ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുക, വലിയ നാശത്തോടുകൂടിയ ഈ അണ്വായുധങ്ങൾ ഒടുവിൽ ഉപയോഗിക്കപ്പെടും എന്നത്രേ. ഒരു സിനിമയുടെ പേര് പോലെ, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അതേ, ശാസ്ത്രം ജയിച്ച് മുന്നേറുന്നു, മനുഷ്യൻ തോറ്റ് തോറ്റ് തൊപ്പിയിടുന്നു. സമാധാനവും സന്തോഷവും പ്രത്യാശയും മനുഷ്യനിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. പരിഹാരം ഒന്നേ ഒന്ന് മാത്രം, സമാധാന പ്രഭുവായ യേശുവിലേക്ക് മടങ്ങി വരിക. സമാധാന പ്രഭുവായ യേശുവിനെ ഹൃദയത്തിലെ രാജാവായി അംഗീകരിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളിന് ലോകത്തിന് നൽകുവാനായിട്ടുള്ള ഒരേ ഒരു സന്ദേശം, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് മാത്രമാണ്. ശാസ്ത്ര പുരോഗതിയിൽ ഊറ്റം കൊള്ളുന്ന അഹങ്കാര മനോഭാവം തൂത്തെറിഞ്ഞ് വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ക്ഷമയ്ക്കായി നമുക്ക് യാചിക്കാം. ഇല്ലെങ്കിൽ ലോകം നശിക്കും, മനുഷ്യജാതി നരകത്തിലേക്ക് കൂപ്പുകുത്തും. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ രാജാവിന്റെ വാക്കുകൾ കടമെടുത്ത് ഈ സന്ദേശം ഞാൻ ഉപസംഹരിക്കട്ടെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസാരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 12:13-14 വാക്യങ്ങൾ. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.